ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു, അതാണ് നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ല കാര്യം. NCERTയും NCERT എക്സംപ്ലറും മനസ്സിലാക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ സോൾവ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. കഴിഞ്ഞ വർഷം, അതായത് 2022 ബോർഡ് എക്സാമിൻ്റെ പേപ്പറാണിത്. ഇതിൽ ഇതേ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ചെറിയ ഡിഫിക്കൽട്ടി ലെവൽ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഭയങ്കര സിമ്പിളായിരുന്നു. ഇത് ഫ്രം NCERT എക്സംപ്ലറാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും, ഇതെന്താണ് ക്വസ്റ്റ്യൻ എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. മിക്ക കുട്ടികളുടെയും ഫുൾ മാർക്ക് പോയ ഒരു ക്വസ്റ്റ്യനാണിത്. എങ്കിലും നമ്മൾക്കിപ്പോൾ 4 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ എഴുതി വെച്ചാലും 3 വരെയെങ്കിലും കിട്ടും. മീൻസ് ഫൈനൽ ആൻസർ എത്തിയില്ലെങ്കിൽ പോലും. അപ്പോൾ കണ്ട ഉടനെ എനിക്കിത് ചെയ്യാനറിയില്ല എന്ന് പറഞ്ഞു പോകരുത്. നമുക്കറിയാവുന്ന കോൺസെപ്റ്റ് എല്ലാം അവിടെ നമ്മൾ എഴുതി വെക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ എ ട്രയാങ്കിൾ ABC വിത്ത് ആംഗിൾ B ഈസ് ഡ്രോൺ. കണ്ടല്ലോ, ABC വിത്ത് ആംഗിൾ B 90 ഡിഗ്രി. ടേക്കിംഗ് AB as diameter, a circle has been drawn intersecting AC at point P. ഓക്കെ, ഇതിലൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ദെൻ പ്രൂവ് ദാറ്റ് ദ ടാഞ്ചൻറ്റ് ഡ്രോൺ അറ്റ് പോയിൻ്റ് P ബൈസെക്ട്സ് BC. പിയിലൂടെ വരച്ചിരിക്കുന്ന ടാഞ്ചൻറ്റ് ഏതാണത്? PQ. ഈ BC-നെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ബൈസെക്ട് ചെയ്യുക മീൻസ് 2 equal parts ഡിവൈഡ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു പ്രൂവ് BQ = QC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് ക്ലൂ ഇതിനകത്ത് തന്നെ ഉണ്ട്. നോക്കൂ, ആംഗിൾ ബി 90 ഡിഗ്രി ഓൾറെഡി ഗിവൺ ആണ്. അല്ലെങ്കിലും ടാഞ്ചൻറ്റും റേഡിയസും മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ആണ് നമുക്കറിയാം. പിന്നെ വീണ്ടും ഇവിടുത്തെ ഈ 2 ടാഞ്ചൻസാണ്, ഇത് 2 equal ആണ്, PQ അനദർ ടാഞ്ചൻ്റാണ്. ഇത്രയൊക്കെ ഇവിടെ ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഡയഗ്രാം ഞാൻ ഇങ്ങോട്ടൊന്ന് റഫായിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിതിൽ എന്താ ചെയ്യേണ്ടത്? 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഗിവൺ എല്ലാം എഴുതി വെക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ ആംഗിൾ ബി 90 തന്നിട്ടുണ്ട്. ആംഗിൾ ബി ഈക്വൾ ടു 90 ഡിഗ്രി ഗിവൺ ആണ്. ഗിവൺ എല്ലാം എഴുതുക. ഓക്കെ, ദെൻ ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിലുണ്ട് ഗിവൺ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ടു പ്രൂവ് ഇസ് BQ = QC. ഓക്കെ, അതിനായിട്ട് എന്തെല്ലാം സഫിഷ്യൻ്റ് ഡാറ്റ നമുക്കിതിലുണ്ടെന്ന് നോക്കൂ. ഇവിടെ നിന്ന് ജോയിൻ ചെയ്തേ നോക്കൂ. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രി വരും നോക്കൂ. ഇത് ഈ ആംഗിൾ, ദിസ് വൺ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി എന്ന് 9th ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ. സോ ആംഗിൾ APB പ്രൂഫാണേ ഈക്വൾ ടു 90 ഡിഗ്രി ആയില്ലേ. വാട്ട് ഈസ് ദ റീസൺ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. പറഞ്ഞു പോകാനാണെങ്കിൽ പെട്ടെന്ന് കഴിയും, എഴുതി വരുമ്പോഴാണ് ഇത്രയും ടൈം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ആംഗിളും കൂടി എത്ര ഡിഗ്രി വരും നോക്കൂ. ഇത് രണ്ടും, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ ഈ 2 ആംഗിൾ ഞാൻ ഇതിന് പേര് കൊടുക്കാം 1, 2. ദെൻ ഈ ആംഗിൾ 3, ഈ ആംഗിൾ 4. ഓക്കെ, അപ്പോൾ ഇത് 90 ആണെങ്കിൽ പിന്നെ ഇത് രണ്ടും കൂടി 90 അല്ലേ വരുള്ളൂ, ബിക്കോസ് ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. സോ ഇത് നമ്മൾ ഇത് ലീനിയർ, ഇത് 3 കൂടി 180 വരും. അതായത് ആംഗിൾ APB പ്ലസ് ആംഗിൾ 1 + ആംഗിൾ 2 = 180. റീസൺ, APC ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ലീനിയർ പെയർ എഴുതാത്ത എന്താന്ന് വെച്ചാൽ ഇത് 2 ആംഗിളായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, പെയറെന്ന് പറയുമ്പോൾ 2 എണ്ണമല്ലേ വരുന്നുള്ളൂ, ഇതിപ്പോൾ 3 ആംഗിളില്ലേ, അതുകൊണ്ടാണ് APC ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് റീസൺ എഴുതുക. ഓക്കെ, അപ്പോൾ APB ഓൾറെഡി 90 ആണ് അല്ലേ. അപ്പോൾ 90 + ആംഗിൾ 1 + ആംഗിൾ 2 = 180. സോ ആംഗിൾ 1 + ആംഗിൾ 2 = 180 - 90, ദറ്റ് ഇസ് 90 ഡിഗ്രി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നോക്കിയേ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ PBC, ഈ ആംഗിൾ പ്ലസ് ആംഗിൾ 3 + ആംഗിൾ 4 എത്ര ഡിഗ്രി വരും? 180 ആണല്ലോ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഇൻ ട്രയാങ്കിൾ BPC, റൈറ്റ്?
ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ടു പ്ലസ് ആംഗിൾ ത്രീ പ്ലസ് ആംഗിൾ ഫോർ ഈക്വൽ ടു 180 ഡിഗ്രി ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഇതൊക്കെ എഴുതണം കേട്ടോ, എം സി ക്യു ആയിരുന്നു നല്ലത് അല്ലേ. ഓക്കെ, റീസൺ എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ലല്ലോ, അപ്പോൾ അത് എഴുതി. ഇനി വൺ പ്ലസ് ടു ഓൾറെഡി നമ്മളുടെ പോക്കറ്റിലുണ്ട്, ദറ്റ് ഇസ് 90 പ്ലസ് ആംഗിൾ ത്രീ പ്ലസ് ആംഗിൾ ഫോർ ഈക്വൽ ടു 180. സോ വാട്ട് ഇസ് ആംഗിൾ ത്രീ പ്ലസ് ആംഗിൾ ഫോർ? ദറ്റ് ഇസ് 180 മൈനസ് 90, 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ത്രീ പ്ലസ് ആംഗിൾ ഫോറിനും നമുക്ക് റിലേഷൻ കിട്ടി 90 ഡിഗ്രി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ തരുമ്പോൾ ആദ്യം തന്നെ ഇതിൽ ടാഞ്ചൻസ് ഈക്വൽ ആണെങ്കിൽ ഇക്വേറ്റ് ചെയ്ത് എഴുതണം. ഇവിടെ ടാഞ്ചൻസ് ഏതൊക്കെ ഈക്വൽ ഉണ്ട്? ക്യു പി ഈക്വൽ ടു ക്യു ബി, അത് എഴുതണമായിരുന്നു. ക്യു പി ഈക്വൽ ടു ക്യു ബി. ഓക്കെ, റീസൺ എന്താണ്? ടാഞ്ചൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിൻറ്റ് സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. അപ്പോൾ ഞാനിപ്പോൾ സിംപ്ലി ടാഞ്ചൻസ് ഫ്രം ക്യൂ, നിങ്ങൾ എഴുതുമ്പോൾ അത് ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ ഈ രണ്ട് ടാഞ്ചൻറ്റും ഈക്വൽ ആണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇനി നമുക്ക് രണ്ട് റിലേഷൻ കിട്ടിയിട്ടുണ്ട്. വൺ ഇസ് ആംഗിൾ വൺ പ്ലസ് ടു 90, പിന്നെ അടുത്തത് ത്രീ പ്ലസ് ഫോർ 90. അപ്പോൾ രണ്ടിൻ്റെയും സമ്മ് 90 ആണ്. തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദ സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ ആണല്ലോ. സോ വി ക്യാൻ ഇക്വേറ്റ് ദീസ് ടു ഇക്വേഷൻസ്, ദാറ്റ് ഇസ് ഫ്രം ഇക്വേഷൻ വൺ ആൻഡ് ഇക്വേഷൻ ടു, ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ടു ഇസ് ഈക്വൽ ടു ആംഗിൾ ത്രീ പ്ലസ് ആംഗിൾ ഫോർ ആണല്ലോ. ഇനി നോക്കൂ, ക്യു പിയും ക്യു ബിയും ഈക്വൽ അല്ലേ. ക്യു പി ഈക്വൽ ടു ക്യു ബി. സോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും അപ്പോൾ ഈക്വൽ വരില്ലേ, ഐസോസെലസ് ട്രയാംഗിൾ ആയല്ലോ. അപ്പോൾ ക്യു പിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ ത്രീയും ക്യു ബിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ വണ്ണും. അപ്പോൾ അത് നമുക്ക് എഴുതാമല്ലോ, ക്യു പി ഈക്വൽ ടു ക്യു ബി, ദെയർഫോർ ആംഗിൾ വൺ ഈക്വൽ ടു ആംഗിൾ ത്രീ ആയില്ലേ. അത് ഐസോസെലസ് ട്രയാംഗിൾ തിയറമാണ് അല്ലേ. അല്ലെങ്കിൽ അവിടെ റീസൺ എന്തെഴുതണം? ആംഗിൾസ് ഒപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ എഴുതി. ആംഗിൾ വണ്ണും ആംഗിൾ ത്രീയും ഈക്വൽ ആണ്. അപ്പോൾ നമ്മളിവിടെ ഫ്രം വൺ ആൻഡ് ടു ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ടു ഈക്വൽ ടു ആംഗിൾ ത്രീ പ്ലസ് ആംഗിൾ ഫോർ കമ്പയർ ചെയ്തു. നൗ ഇനി നോക്കൂ, അപ്പോൾ വൺ ഈക്വൽ ടു ത്രീ ആയി. സോ കമ്പയർ ചെയ്യുമ്പോൾ വൺ പ്ലസ് ടു ഈക്വൽ ടു ആംഗിൾ ത്രീ പ്ലസ് ആംഗിൾ ഫോർ ആയി. വണ്ണും ത്രീയും ഈക്വലായി. സോ ദിസ് വൺ ക്യാൻസൽഡ്. സോ വി ഗെറ്റ് ആംഗിൾ ടു ഈക്വൽ ടു ആംഗിൾ ഫോർ ആയില്ലേ. ആംഗിൾ ടുവും ആംഗിൾ ഫോറും ഈക്വൽ ആണെങ്കിൽ നോക്കൂ, ആംഗിൾ ടുവും ആംഗിൾ ഫോറും ഈക്വൽ ആകുമ്പോൾ ഈ ട്രയാംഗിൾ പി ക്യു സിയിൽ നോക്കൂ, ഏതൊക്കെ സൈഡ് ഈക്വലായി. അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലായിടവും വരുന്നുണ്ട് കേട്ടോ. നോക്കൂ, ആംഗിൾ ടു ഈക്വൽ ടു ആംഗിൾ ഫോർ. ആംഗിൾ ഫോർ ഇതാണ് ആംഗിൾ ഫോർ. ആംഗിൾ ഫോറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇസ് പി ക്യു ആണ്. അതേപോലെ ആംഗിൾ ടുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇസ് ക്യു സി ആണ്. ഓക്കെ, സോ ദർ ഫോർ പി ക്യു ഈക്വൽ ടു ക്യു സി എന്ന് എഴുതാമല്ലോ. റീസൺ, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഇത്ര എഴുതുന്നുകൊണ്ടാണ് കേട്ടോ ഇത്രയും സമയം പറയാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ പി ക്യു ക്യു സിക്ക് ഈക്വലായി. നോക്കൂ, പി ക്യു ക്യു സിക്ക് ഈക്വലായി. ബട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു ക്യു പി ആർക്ക് ഈക്വൽ ആണ്? ബി ക്യൂന് ഈക്വൽ ആണ്. സോ ബി ക്യു ഈക്വൽ ടു ക്യു സി ആയില്ലേ. ദേ ക്യു പി ക്യു ബിക്ക് ഈക്വൽ ആണ്. ക്യു പി ഈക്വൽ ടു ക്യു ബി ആൻഡ് വി ഫൈൻഡ് ക്യു സി ഈക്വൽ ടു ക്യു പി. ദർ ഫോർ ബി ക്യു ഈക്വൽ ടു ക്യു സി. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ നമ്പർ കൊടുക്കാം. നമുക്ക് ഇക്വേഷൻ 3 എടുത്തെഴുതാം. ദർ ഫോർ ബി ക്യു ഈക്വൽ ടു ക്യു സി ഫ്രം ഇക്വേഷൻ 3 റൈറ്റ്. നമ്മൾ ഇക്വേറ്റ് ചെയ്തിരുന്ന ഇത് ഇക്വേഷൻ 3 ഇന്ന് നമുക്ക് മനസ്സിലായി. ബി ക്യു ഈക്വൽ ടു ക്യു സി, ദർ ഫോർ ബി സി അല്ല, ദർ ഫോർ പി ക്യു ബൈസെക്സ് ബി സി. ഇത്രയേ ഉള്ളൂ.
അപ്പോൾ ഇത് ചെയ്ത് ഇത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പല മെത്തേഡിലും ചെയ്യാം. അതിലേറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത മെത്തേഡ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.